അമ്മുവിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ പച്ചടിയാണ്. അതിൻ്റെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടി 2 കപ്പ് ചെറുതായി നുറുക്കിയ പൈനാപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഇതുപോലെ ചെറിയ പീസസായിട്ടാണ് ഞാൻ നുറുക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തീരെ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം, വേണമെങ്കിൽ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ എരിവിന് ആവശ്യത്തിന് 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് ഒരല്പം മുന്നിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പൈനാപ്പിൾ നെഗക്ക വരുന്ന രീതിയിൽ, പൈനാപ്പിളിന് നെകന്ന് നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓൺ ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ 1 കഷ്ണം ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് ആണ് നമ്മൾ ശർക്കരയുടെ അളവ് ക്രമീകരിക്കുന്നത്. ഞാനിവിടെ 1 ചെറിയ കഷ്ണം ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയതുകൊണ്ട് ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ പഞ്ചസാരയോ ബ്രൗൺ ഷുഗറോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും നമ്മളത് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ വേവിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കും. കറിവേപ്പില ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് വീണ്ടും മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ നന്നായി വെന്ത് വരുന്നവരെ നമ്മളിത് ചെറുതീയിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരയ്ക്കാനായിട്ടുള്ള കൂട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അന്ന് അരച്ചെടുക്കണം. ജീരകത്തിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടോ കുറയ്ക്കോ ചെയ്യാം കേട്ടോ. പൈനാപ്പിൾ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തീയൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് സമയം ഈ തേങ്ങയൊന്ന് വെന്ത് വരാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിലുള്ള വെള്ളമൊക്കെ മാക്സിമം വറ്റി നല്ല തിക്കായി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. 2-3 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ അരപ്പ് വെന്ത് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്നത്. അരപ്പ് വെന്ത് കഴിഞ്ഞ് ചാറ് കുറുകി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് 1/2 കപ്പ് കറുത്ത മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുവില്ലാത്ത മുന്തിരി ആയിരിക്കും കൂടുതൽ നല്ലത്. മുന്തിരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. കാരണം മുന്തിരി ഫ്രഷായിട്ട് തന്നെ കിടക്കുന്ന കറിയിൽ കിടക്കുന്നതാണ് ടേസ്റ്റ്, അത് വേവണ്ട. നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് കട്ട തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ച് യോജിപ്പിക്കാം. അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ പുളിക്കനുസരിച്ച് തൈരിൻ്റെ അളവ് കൂട്ടോ കുറയ്ക്കോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഏകദേശം 1 കപ്പ് പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ഉടച്ച് ചേർത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ സമയം ഉപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കി അതൊന്ന് ക്രമീകരിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. കാരണം തൈരിൻ്റെ പുളിക്കനുസരിച്ച് നമ്മൾ ഉപ്പൊന്ന് ക്രമീകരിക്കേണ്ടതുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് മാറ്റി വെക്കാം. നമുക്കിതിലേക്ക് കടുക് തളിച്ച് ചേർക്കാം. കടുക് തളിച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്താൽ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് 3-4 വത്തലമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പിലയും വത്തലമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചടിയിലേക്ക് നമ്മൾ വറുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം കടുക് താളിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം വേണം നമ്മളിത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാൻ. നമ്മുടെ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ ലഭിക്കുന്നതാണ്.